हाई फ्रेंड्स वीडियो स्वागत केरल सरकारी ड्राइवर तस्तिक जोलीवेचा ई वीडियो विशदीक इला के सरकारी केन्द्र सरकारी जोलिके अग्रह ई चानल सब्सक्राइब ता का बेल क्लिक अप्लोड गवर्नमेंट जोलिके नोटिफिकेशन लिखा Welcome to JFT channel. കേരള സർക്കാരിന്റെ ഡ്രൈവർ തസ്തികയിലേക്ക് ഏതൊക്കെ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. പാലക്കാട് 5 ഒഴിവുകൾ വന്നിട്ടുണ്ട്. വയനാട് 1 ഒഴിവ്, കാസർഗോഡ് 1 ഒഴിവ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ. ഈ ജില്ലകളിലൊന്നും ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. എന്നാൽ കേരള സർക്കാരിന്റെ ഡ്രൈവർ ഒഴിവുകൾ ഈ ജില്ലകളിലും ഉണ്ടായിരിക്കുന്നതാണ്. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിംഗിൽ തന്നെ 18000 രൂപ മുതൽ 41500 രൂപ വരെയാണ് മാസത്തിൽ ശമ്പള സ്കെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് കേരള സർക്കാരിന്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ കേരള ഗവൺമെന്റിന്റെ മറ്റുള്ള ആനുകൂല്യങ്ങളും ജോലിയോടൊപ്പം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. മിനിമം 7ാം ക്ലാസ് യോഗ്യതയാണ്. 7ാം ക്ലാസ് പാസ് ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവ് ലൈസൻസും ഡ്രൈവർ ബാഡ്ജും ഉണ്ടായിരിക്കേണ്ട വ്യക്തിയായിരിക്കണം. അപ്പോൾ അത് 3 വർഷം ഡ്രൈവിംഗ് ഫീൽഡിൽ ഉണ്ടായിരിക്കുന്ന വ്യക്തിയായിരിക്കണം. അപ്പോൾ ഡ്രൈവിംഗ് നല്ലതുപോലെ അറിയാവുന്ന വ്യക്തിക്കാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നത്. മിനിമം 7ാം ക്ലാസ് യോഗ്യതയും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അവർ ടെസ്റ്റൊക്കെ നടത്തുന്നതായിരിക്കും. ആദ്യമേ എച്ച് എടുക്കാനുള്ള ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. പിന്നെ റോഡ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഇതാണ് നോക്കുന്നത്. അവർ നിങ്ങൾക്ക് നല്ലതുപോലെ ഡ്രൈവിംഗ് അറിയാമോ എന്ന് നോക്കിയിട്ടാണ് യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അടുത്ത് മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലൊക്കെ കറക്റ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ കണ്ണ് കാഴ്ചയൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. വലത് കണ്ണായാലും ഇടത് കണ്ണായാലും ഡിസ്റ്റൻസ് വിഷൻ ഏകദേശം 6x6 ഉണ്ടായിരിക്കണം. നിയർ വിഷൻ ആണെങ്കിൽ 0.5 ഉണ്ടായിരിക്കണം. കളർ വിഷൻ നോർമലായിരിക്കണം. നൈറ്റ് ബ്രൈറ്റ്നസ് നില്ലായിരിക്കണം. പിന്നെ നമ്മുടെ മസിൽസ് ആൻഡ് ജോയിൻസ് ഒക്കെ നല്ല ഫ്രീ മൂവ്മെൻറ്റ്സ് ഉള്ളത്, നെർവസ് സിസ്റ്റമൊക്കെ പെർഫെക്റ്റ്ലി നോർമലായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ മെഡിക്കൽ ഫിറ്റ്നസ്സൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കണ്ണ് കാഴ്ച, നമ്മുടെ ശാരീരിക ക്ഷമതയൊക്കെ ഈ പറഞ്ഞ യോഗ്യത ഉണ്ടായിരിക്കണം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് മിനിമം 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെ. അപ്പോൾ അത് വർഷത്തിൻ്റെയും ഡേറ്റിൻ്റെയും കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 2/1/1982 മുതൽ 1/1/2003 വരെ, ഇതിൻ്റെ ഇടയിലുള്ള കാലഘട്ടമുള്ള യോഗ്യരായിട്ടുള്ളവർക്കൊക്കെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ മറ്റുള്ള വിഭാഗക്കാരായ, അതായത് SC ST വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് 5 വർഷത്തെ ഇളവുണ്ടായിരിക്കുന്നതാണ്. അവർക്ക് 44 വയസ്സിൽ താഴെ ഉള്ളവർക്ക് SC ST വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. OBC കാറ്റഗറി ആണെങ്കിൽ 42 വയസ്സിൽ താഴെ ഉള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ SC യും ST യും OBC കാറ്റഗറിയിലുള്ളവർക്കൊക്കെ പ്രായത്തിൽ ഇളവ് ലഭിക്കണമെങ്കിൽ അവരെ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചെങ്കിൽ മാത്രമേ പ്രായത്തിൽ ഇളവ് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജനറലായിട്ടുള്ള 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് ആദ്യമേ ഒരു ഓൺലൈൻ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. ഓൺലൈൻ ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ഫീൽഡിനെ സംബന്ധിച്ച്, നമ്മുടെ റോഡിലൊക്കെ പോകുമ്പോൾ എങ്ങനെയുള്ള പോകണം എന്ന് അതിനെക്കുറിച്ചുള്ള സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ നമ്മളെ ഓൺലൈനായിട്ട്. അപ്പോൾ ഇതുപോലെ കുറേ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഓൺലൈൻ ടെസ്റ്റായിട്ട് ചോദിക്കുന്നത്. അതിനുശേഷം പിന്നെ അവർ പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അതിനുശേഷം അവർ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നാണ് യോഗ്യരായിട്ടുള്ളവരെ ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ ജോലിയാണ്. സ്ഥിര നിയമനമായിട്ടാണ് ഈ ജോലിക്ക് വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇതിലേക്ക് പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല. പുരുഷന്മാരായിട്ടുള്ള ഈ പറഞ്ഞ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ കേരളത്തിലെ മിക്ക ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ജില്ലകളിലൊക്കെ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ അകത്ത് രണ്ട് ഫോമുണ്ട്, ഒന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ഫോമും രണ്ട് ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചുള്ള ഫോമും. ഈ രണ്ട് ഫോമിലും കുറേ ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് ഡോക്ടേഴ്സിനെ കൊണ്ടുവേണം ഇത് ഫില്ല് ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റൻറ്റ് സർജനൊക്കെ ആയിട്ടുള്ളവരൊക്കെയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് ഡോക്ടേഴ്സിനെ കൊണ്ട് ഈ പറഞ്ഞ ഫോമൊക്കെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്ത് അവരെ സീലും അവരെ സിഗ്നേച്ചറൊക്കെ വെക്കേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ ഫോട്ടോയും ഇതിനകത്ത് ഫോമിൻ്റെ താഴെ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മെഡിക്കൽ ഫിസിക്കലി ഫിറ്റ്നസിനെ കുറിച്ചുള്ള ഫോമുണ്ട്. അതും നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള വേണ്ടപ്പെട്ട ഡോക്ടേഴ്സിനെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ സൈൻ ചെയ്യിപ്പിച്ച് നിങ്ങളുടെ ഫോട്ടോയൊക്കെ ഒട്ടിച്ച് ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഡോക്ടേഴ്സ് തന്നെ അതിനകത്ത് ഫില്ല് ചെയ്യാവുള്ളൂ, സീൽ ചെയ്യാവുള്ളൂ. മറ്റുള്ള സാധാ ചെറിയ ചെറിയ ഡോക്ടേഴ്സിനെ കൊണ്ട് നിങ്ങൾ ഫില്ല് ചെയ്യട്ടെ. ഇതിനുള്ള യോഗ്യരായിട്ടുള്ള ഗവൺമെൻറ് ഡോക്ടേഴ്സിനെ മാത്രമേ ഈ ഫോം ഫില്ല് ചെയ്യേണ്ടതാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കൊണ്ട് ഡോക്ടേഴ്സിനെ കൊണ്ടൊന്നും ഈ ഫോം ഫില്ല് ചെയ്താൽ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അവരതിനകത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് സർവീസിൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം 21-ാം തീയതി രാത്രി 12 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഏപ്രിൽ മാസം 21-ാം തീയതിക്ക് മുമ്പ് തന്നെ ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ കേരള PSC വഴിയാണ് അപേക്ഷിക്കേണ്ടത്. മുൻകാലങ്ങളിൽ PSC രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ പോയി PSC തുളസി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിനകത്തൊരു ഫോം ഓപ്പൺ ആയി വരുന്നതാണ്. അതിനകത്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവരൊരു കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട്, 19/2021 അല്ലെങ്കിൽ 019/2021 എന്നും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോലിയുടെ വേക്കൻസി വരുന്നതായിരിക്കും, ഡ്രൈവർ ജോബിൻ്റെ വേക്കൻസി വരുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ PSC നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസും ഈ പറഞ്ഞ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം ഡ്രൈവിംഗ് ലൈസൻസും നിങ്ങളുടെ ഡീറ്റെയിൽ ആയിസൊക്കെ ആഡ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ അക്സെപ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അപേക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ആഡ് ചെയ്യുക, എന്നിട്ട് അതിന് ശേഷം ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ കേരള സർക്കാരിൻ്റെ സ്ഥിര നിയമന ജോലി ലഭിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ അപ്പോൾ കേരളത്തിലെ മിക്ക ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് യോഗ്യരായിട്ടുള്ള യുവാക്കൾ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. മാസത്തിൽ നല്ല ശമ്പളമുണ്ട്, കേരള സർക്കാരിൻ്റെ ജോലിയാണ്. നിങ്ങൾ ഇനി PSC രജിസ്റ്റർ ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ PSC വളരെ രജിസ്റ്റർ ചെയ്യാൻ വളരെ പാടാണ്, കഷ്ടമാണെന്നൊന്നും പറഞ്ഞ് മാറിയിരിക്കരുത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യതയും ഡ്രൈവിംഗ് ലൈസൻസൊക്കെ യോഗ്യരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പോയി PSC രജിസ്റ്റർ ചെയ്യുക. PSC രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് പറയാം, www.keralapsc.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം PSC രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് PSC രജിസ്റ്റർ ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെൻറ്ററുകളിലോ കമ്പ്യൂട്ടർ സെൻറ്ററുകളിലോ മറ്റ് കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഓൺലൈൻ വഴിയായിട്ട് PSC രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. PSC രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ കൊടുക്കാവുള്ളൂ, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കരുത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ മെയിൽ ID, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ്, എന്തൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടോ എല്ലാം നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞ ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഓൺലൈൻ ടെസ്റ്റ്, എപ്പോഴാണ് ഇൻ്റർവ്യൂ, പ്രാക്ടിക്കൽ ടെസ്റ്റ് എപ്പോഴാണ്, ഇതൊക്കെ നിങ്ങളുടെ മെയിൽ ID യിലും നിങ്ങളുടെ ഫോൺ നമ്പറിലും ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വരുന്നതായിരിക്കും. ഓൺലൈൻ ടെസ്റ്റൊക്കെ എപ്പോഴാണ് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇൻ്റർവ്യൂ എന്നുള്ളത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ ഫോൺ നമ്പറും മെയിൽ ID യിലൊക്കെ കറക്റ്റ് സമയത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് സ്ഥിര നിയമന ജോലിയാണ്. യോഗ്യരായിട്ടുള്ളൊരു ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷനിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെ ഒക്കെ ഇൻഫോർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തീരും. ഈ ജോലിയുടെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.